ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ഒന്നിലേറെ സിനിമാ താരങ്ങൾ മത്സരിച്ചപ്പോൾ ആകെ ജയിച്ചത് തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി മാത്രമായിരുന്നു. അതേസമയം തികഞ്ഞ രാഷ്ട്രീയക്കാരനായ എൻ കെ പ്രേമചന്ദ്രൻ വിജയിച്ചപ്പോൾ കൊല്ലത്ത് അദ്ദേഹത്തിനെതിരെ പൊരുതിത്തോറ്റത് രണ്ട് സിനിമാ താരങ്ങളുമായിരുന്നു. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ നടൻ മുകേഷ് രണ്ടാം സ്ഥാനത്തും ബി ജെ പി സ്ഥാനാർത്ഥിയായ നടൻ കൃഷ്ണകുമാർ മൂന്നാം സ്ഥാനത്തുമാണ് എത്തിയത്. എന്നാൽ വിജയിച്ച സ്ഥാനാർത്ഥിയെക്കാളും വാർത്തകളിൽ നിറയുന്നത് പരാജിതനായ സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാറാണ്. സാമൂഹിക മാധ്യമങ്ങളിലടക്കം ഇപ്പോൾ വലിയ രീതിയിലുള്ള ട്രോളുകളാണ് കൃഷ്ണകുമാറിനെ ചുറ്റിപ്പറ്റി വരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ കൃഷ്ണകുമാറിന്റെ പിന്തുണയുമായി ഭാര്യ സിന്ധുവും നാല് പെൺമക്കളും ഒപ്പം തന്നെയുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷവും പരിഹാസങ്ങൾ കൂടിയപ്പോൾ അച്ഛനെ പിന്തുണച്ചുകൊണ്ട് നാല് പെൺമക്കളും ഒരുമിച്ച് നിന്നു. ഇപ്പോഴത്തെ അച്ഛന് പിന്തുണയുമായി രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണ പങ്കിട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി മാറുന്നത്. അച്ഛന് വിമർശനവും പരിഹാസവും വരുമ്പോൾ ആദ്യം പിന്തുണ അറിയിച്ച് സംസാരിക്കാറുള്ളതും ദിയാകൃഷ്ണ തന്നെയാണ്. കൃഷ്ണകുമാറിന്റെ മിനിവേഷം തന്നെയാണ് ദിയാകൃഷ്ണ എന്ന് കൃഷ്ണകുമാർ കുടുംബത്തിന്റെ ഫോളോവേഴ്സൊക്കെ പറയാറുമുണ്ട്. അച്ഛൻ കൃഷ്ണകുമാറിനൊപ്പമുള്ള ഒരു ചിത്രമായിരുന്നു ദിയാകൃഷ്ണ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. ഒപ്പം കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു: ഭൂതകാലത്തിൽ പശ്ചാത്താപമില്ല, ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയില്ല, വർത്തമാന ജീവിതം മികച്ച രീതിയിൽ നയിക്കുകയെന്നാണ് ദിയാകൃഷ്ണ ചിത്രത്തിന് നൽകിയിരിക്കുന്ന അടിക്കുറിപ്പ്. നിരവധി പേരാണ് അച്ഛൻ്റെയും മകളുടെയും ഈ ഒരു ഫോട്ടോ ഏറ്റെടുത്തിരിക്കുന്നത്. അനുകൂലിച്ചും പ്രതികൂലിച്ചും എല്ലാം കമൻറ്റുകൾ വരികയാണ്. അന്നും ഇന്നും പറയുന്നു, ഫാമിലിക്കൊരു പ്രശ്നം വന്നാൽ ഒ സി എന്ന് മുന്നിൽ തന്നെ ഉണ്ടാകും, പാർട്ടി വേറെ കുടുംബം വേറെ എന്നൊക്കെ ഇനി എപ്പോഴാണ് മനുഷ്യർ മനസ്സിലാക്കുന്നത്? അച്ഛൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് മകൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. അത് ആ കുട്ടി ചെയ്തു, അതിന് പരിഹസിക്കേണ്ടതില്ല. ദിയ അവളുടെ അച്ഛനെ പോലെയാണ്, മറ്റു മൂന്ന് കുട്ടികളും അവരുടെ അമ്മയെ പോലെയുമാണ്. ദിയ ഒരു അത്ഭുതകരമായ വ്യക്തിത്വമുള്ള കുട്ടിയാണ്. ഒരിക്കൽ കൃഷ്ണകുമാറിന്റെ അധ്വാനം ജനങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങൾക്ക് വിജയം ലഭിക്കുകയും ചെയ്യുമെന്നെല്ലാമാണ് ഇവരെ അനുകൂലിച്ച് വരുന്ന കമന്റുകൾ. നല്ലോണം നാണം കിട്ടിയിട്ടുണ്ട്, ഇല്ല എന്ന് വരുത്തി തീർക്കുവാൻ കിടന്ന പെടാപ്പാട് വരുന്നുണ്ട്. പോസ്റ്റ് ചെയ്ത് വിഷമം തീർക്കേണ്ട, എല്ലാവരും നിങ്ങളുടെ ദുഃഖത്തിൽ സന്തോഷിച്ചുകൊണ്ട് മാത്രം പങ്കുചേരുന്നു എന്നിങ്ങനെയൊക്കെ പരിഹസിച്ചും കമന്റുകൾ വരികയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം അച്ഛനെ പരിഹസിച്ചെത്തിയ വ്യക്തിക്ക് ദിയാകൃഷ്ണയെ പോലെ തന്നെ കൃഷ്ണകുമാറിന്റെ മൂത്ത മകൾ അഹാന കൃഷ്ണയും നൽകിയ മറുപടി സോഷ്യൽ മീഡിയയിലേക്ക് വൈറലായി മാറിയിരുന്നു. നേരത്തെ അച്ഛന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ സന്തോഷമുണ്ടെന്നും രാഷ്ട്രീയത്തിലുപരിയായാണ് അതിനെ നോക്കിക്കാണുന്നതെന്നും അഹാന കൃഷ്ണ പറഞ്ഞിരുന്നു. മകളെന്ന നിലയിലാണ് താൻ അച്ഛനെ പിന്തുണയ്ക്കുന്നതെന്നും നടിയെന്ന നിലയിലും രാഷ്ട്രീയം നോക്കിയിട്ടോ അല്ല തന്റെ തീരുമാനമെന്നും അഹാന കൃഷ്ണ അന്ന് വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഇതാദ്യമായല്ല ഈ താരകുടുംബം സോഷ്യൽ മീഡിയയുടെ അധിക്ഷേപങ്ങൾക്ക് ഇരയാകുന്നത്. മുൻപും പലതവണ പല പ്രസ്താവനകളുടെയും പേരിലൊക്കെ കൃഷ്ണകുമാറും മക്കളും സൈബർ ആക്രമണങ്ങൾക്ക് നിരന്തരം ഇരയായിട്ടുമുണ്ട്. അതിനൊക്കെ നല്ല രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കാറുമുണ്ട് ദിയയും സഹോദരിമാരും. ഇപ്പോൾ ദിയാകൃഷ്ണയുടെ വിവാഹ തീയതി കൂടി അടുത്തിരിക്കുകയാണ്. ദിയയുടേത് പ്രണയ വിവാഹമാണ്. ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിലായിരിക്കും ആൺ സുഹൃത്ത് കൂടിയായ അശ്വിൻ ഗണേഷുമായുള്ള ദിയാകൃഷ്ണയുടെ വിവാഹം. വിവാഹ ഒരുക്കങ്ങൾ ആരംഭിച്ചതിന്റെ വിശേഷങ്ങളും പെണ്ണുകാണൽ ചടങ്ങിന്റെ വീഡിയോകളുമെല്ലാം കഴിഞ്ഞയാഴ്ച തന്റെ യൂട്യൂബ് ചാനൽ വഴി ദിയാകൃഷ്ണ പുറത്തുവിട്ടിരുന്നു. അപ്പോഴും പരിഹാസവും വിമർശനവുമായും നിരവധി പേർ എത്തിയിരുന്നു. എന്നാൽ പക്ഷേ ദിയയെയും കുടുംബത്തെയും പിന്തുണയ്ക്കുന്നവരും നിരവധിയാണ്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.